ഹായ് ഹലോ, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മൂന്നാർ വിശേഷങ്ങൾ ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മൂന്നാർ പോയിട്ട് ഞങ്ങൾ എത്തി. ഇത് മൂന്നാർ പോകുന്നതിൻ്റെ അന്ന് രാവിലെയുള്ള വീഡിയോ കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ അടൂർ എന്തോ എത്തിയപ്പോൾ നല്ല മഞ്ഞൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇറങ്ങി ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാമെന്ന് ഇത് അങ്ങനെ ഇറങ്ങിയതാണ്. രാവിലെ ഞങ്ങൾ 5:30 വീട്ടിൽ നിന്ന് തിരിച്ചു കേട്ടോ. അടൂരോ ഇതെവിടെയാണ് കറക്റ്റ് പ്രോപ്പർ പ്ലേസിങ് മറന്നു കേട്ടോ. അവിടെ ഇറങ്ങിയപ്പോൾ നല്ല മൂടൽ മഞ്ഞായിട്ട് നിൽപ്പുണ്ട്, സൺറൈസ് ചെയ്ത് വരുന്നുണ്ട്, അങ്ങനെയൊക്കെ നല്ല ഭംഗിയുള്ളൊരു നല്ലൊരു വിഷ്വൽ. അപ്പോൾ അത് കണ്ടപ്പോൾ അന്ന് നിർത്തിയിട്ട് ഞാൻ പറഞ്ഞ് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാ കേട്ടോ. ഇറങ്ങി ഒരു കുഞ്ഞ് വീഡിയോ എല്ലാം എടുത്തു. അപ്പോൾ ഞങ്ങൾ 5:30 തിരിച്ചു. അപ്പോഴുള്ള വിശേഷം കാണിക്കാത്തത് ലൈറ്റെല്ലാം കുറവായതുകൊണ്ടാണ് അപ്പോഴുള്ളത് കാണിക്കാത്തത് കേട്ടോ. അതുകൊണ്ടാണ് ഒന്ന് നേരം വെളുത്ത ശേഷം കാണിക്കാമെന്ന് കരുതിയാണ്, വെട്ടം വന്ന ശേഷം കാണിക്കാമെന്ന് കരുതിയാണ് വെയിറ്റ് ചെയ്ത് നിന്ന് നല്ലൊരു സ്ഥലം നോക്കി അങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവാണ്. ദീപ ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, എൻ്റെ ഏട്ടനുണ്ട്, വേദനയുണ്ട്. ഞങ്ങൾ 7 പേരും കൂടിയാണ് പോകുന്നത്. ഞങ്ങളുടെ കാറിൽ പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങളൊരു എർത്തിക്ക റെൻറ്റിന് എടുത്തിട്ട് അതിലാണ് പോകുന്നത് കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു, ഭയങ്കര രസമുള്ള മഞ്ഞ്, സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് ക്യാമറയിൽ കറക്റ്റായിട്ട് കിട്ടിയില്ല, എന്ത് പറ്റിയെന്ന് അറിയില്ല. എന്തായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മൈക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ശബ്ദം കൊടുത്തിട്ടില്ല. കാരണം ഭയങ്കര ഡിസ്റ്റർബൻസ്, വണ്ടിയുടെ എല്ലാം ഭയങ്കര ഡിസ്റ്റർബൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വോയിസ് ഓവർ ചെയ്യാൻ നേരി. അങ്ങനെ കംപ്ലീറ്റ് മാക്സിമം കൂടുതലും 99% ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര വോയിസ് ഡിസ്റ്റർബൻസ് ആയിരിക്കും, പുറത്തുള്ള ശബ്ദമല്ല ഇതിൽ കയറിയിട്ട് മൊത്തത്തിലൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ മഞ്ഞെല്ലാം കണ്ട ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എല്ലാം എടുത്ത ശേഷം ചായ കുടിക്കാനായിട്ട് വന്നു. പശുവിൻ പാലെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിക്കുകയാണ്, ഇത് പശുവിൻ പാൽ ശരിക്കുമാണോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കറന്നു കൊണ്ടുവരുന്നതാന്ന് പറഞ്ഞിട്ട് ആ തൂക്കുപാത്രമൊക്കെ എടുത്ത് കാണിച്ച് തരാം കേട്ടോ, ഇത് ഏതിലാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് കറന്നു കൊണ്ടുവരാമെന്ന് പറയുകയാണ്. ഞാൻ ചായ കുടിച്ചില്ല. ചേച്ചിയും അമ്മയും ചേട്ടനും എല്ലാവരും കൂടെയൊക്കെ ചായ കുടിച്ചു കേട്ടോ. ആരൊക്കെ കുടിച്ചു എന്ന് ഞാൻ മറന്നുപോയി. വേദ പതിവില്ല, ചായ കുടിക്കുന്ന പതിവില്ല, പക്ഷേ വേദയ്ക്ക് ഒന്ന് ചായ കുടിച്ചേ മതിയാവുള്ളൂ കേട്ടോ. മാമിയും അമ്മയും എല്ലാവരെയൊക്കെ കണ്ടപ്പോൾ വേദയ്ക്ക് ഭയങ്കര ചെല്ലം, അന്ന് ചായ കുടിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ വേദ ചായ കുടിച്ചു. അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും ഓരോ ചായ കുടിച്ചിട്ട് ഇറങ്ങിയത്, ഞാൻ കുടിച്ചില്ല. ഞാൻ നമ്മുടെ ഡയറ്റ് സാധനങ്ങളൊക്കെയാണ് ഉണ്ടാക്കി കുടിച്ചത് കേട്ടോ. എന്നിട്ട് ആണ് ഇറങ്ങിയത്, ഞാൻ കുടിച്ചില്ല. എനിക്ക് വേണമെന്നുണ്ടായിരുന്നില്ല ചായ, അതുകൊണ്ട് വാങ്ങിയില്ല. പിന്നെ പശുവിൻ പാലെന്നൊക്കെ എഴുതി വെച്ചിരുന്നത് കൊണ്ട് വേദ ചായ കുടിച്ചില്ല കേട്ടോ രാവിലെ. ഇത് ഇപ്പോഴാണ് വേദ ചായ കുടിക്കുന്നത്. പശുവിൻ പാലെന്നൊക്കെ എഴുതി വെച്ചിരുന്നതുകൊണ്ട് ചായ കുടിക്കാമെന്ന് കരുതി അങ്ങനെ ഇറങ്ങിയാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത്, അച്ഛൻ്റെ ഒരു അനിയൻ മൂവാറ്റുപുഴ താമസിക്കുന്നുണ്ട് കേട്ടോ, ഏട്ടൻ്റെ അച്ഛൻ്റെ അനിയൻ. ഏട്ടൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, ഒരു അനിയൻ, ഒരു അനിയത്തി, അങ്ങനെ മൂന്ന് പേരാണുള്ളത്. അപ്പോൾ മൂവാറ്റുപുഴയാണ് അനിയൻ താമസിക്കുന്നത്. അങ്ങോട്ടേക്ക് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അവിടേക്ക് പോയ ശേഷമാണ് ഞങ്ങൾ മൂന്നാറിലേക്ക് പോകുന്നത്. അപ്പോൾ നല്ല രസമുള്ള കാഴ്ചയെല്ലാം കണ്ട് ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. പോകുന്ന വഴിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. 8:30 കേട്ടോ. മറ്റേ പുതുപ്പള്ളി ആ റോഡ് കയറി വരുമ്പോഴുള്ള ഒരു ഏറ്റുമാനൂരെത്തുന്നതിന് മുന്നിലുള്ള ഒരു കുഞ്ഞ് കടയിലാണ് കയറിയത്. കുഞ്ഞല്ല, അത്യാവശ്യം വലിയൊരു കടയിലാണ് കയറിയത്. അവിടെ കയറി വെജും നോൺ വെജും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വെജാണ് കഴിക്കുന്നത്. ഏട്ടൻ പൂരി പറഞ്ഞു, പ്രകാശേട്ടനും അച്ഛനും ഇഡ്ഡലി എന്തോ പറഞ്ഞു, അമ്മയും വേദയും ദോശ പറഞ്ഞു, ചേച്ചി ഇഡ്ഡലി കേട്ടോ പറഞ്ഞത് പറഞ്ഞു. ഞാനൊന്നും കഴിച്ചില്ല, കാരണം നമ്മുടെ ഇങ്ങനെ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ കഴിച്ചാൽ വണ്ണം വയ്ക്കും ഞാൻ പെട്ടെന്ന്, വയററിയാതെ ചിലപ്പോൾ കഴിച്ചു പോകും. അതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം സ്കിപ്പ് ചെയ്ത് ലഞ്ച് ബിരിയാണി കഴിക്കണമെന്നുള്ളൊരു പ്ലാനിങ്ങോട് കൂടി പോകുന്നത് കൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല. അപ്പോൾ അവരെല്ലാവരും കഴിച്ചു. അപ്പം ഞാൻ ചായ പറഞ്ഞു കേട്ടോ, ചായ പറഞ്ഞായിരുന്നു. ചായ കിട്ടിയില്ല, ചായ ഏറ്റവും അവസാനമാണ് കൊണ്ടുവന്നത് കേട്ടോ. അങ്ങനെ അതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും കഴിച്ചു, ഫുഡൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ഫുഡായിരുന്നു. ഞാനന്ന് ഷോപ്പിൽ പോയി കഴിച്ച് എനിക്ക് പണി കിട്ടിയ ശേഷം എനിക്കിപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര പേടി കേട്ടോ, പുറത്തുനിന്ന് കഴിക്കാനായിട്ട്. അതൊരു വേറൊരു സത്യമാണെങ്കിലും എനിക്ക് വേണമെന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ചായ എല്ലാം എനിക്ക് കിട്ടി, ചായ കുടിച്ചു. വേദ ഒരു ബൂസ്റ്റ് പറഞ്ഞു, വേദ ബൂസ്റ്റും കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ ബില്ലെല്ലാം സെറ്റിൽ ചെയ്ത് ഇറങ്ങി. ഇറങ്ങിയപ്പോൾ അവിടെ മറ്റേ എന്തുണ്ടല്ലോ, തേൻമുട്ടായി, ഗ്യാസ് മുട്ടായിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗ്യാസ് മുട്ടായി ഞാൻ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും, അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ ചേച്ചി കണ്ടില്ല. അങ്ങനെ ചേച്ചി വാങ്ങിയതാണ്, തേൻമുട്ടായി വാങ്ങി. തേൻമുട്ടായൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങി കഴിക്കാറുണ്ട് കേട്ടോ. കുഴപ്പമുണ്ടായിരുന്നില്ല, അകത്ത് തേനൊന്നുമില്ല, മധുരം പഞ്ചസാരയുടെ മാത്രമേ ഉണ്ടായിരുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, വാങ്ങി കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര ചെയ്യുകയാണ്, നേരെ മൂവാറ്റുപുഴയ്ക്കാണ്. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് മുന്നേ ഞങ്ങൾ മൂവാറ്റുപുഴ എത്തും കേട്ടോ. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും തടസ്സങ്ങളൊന്നും ഇല്ലാതെ, കാരണം രാവിലെ 5:30 തിരിച്ചതല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഉച്ചയ്ക്ക് മുന്നേ മൂവാറ്റുപുഴ എത്തും. അങ്ങനെ പോയി 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 മൂവാറ്റുപുഴ എത്തി. മൂവാറ്റുപുഴയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് അവിടെയൊക്കെ പോകണം കേട്ടോ. എനിക്ക് അങ്ങനെ കറക്റ്റ് പറഞ്ഞ് തരാനായിട്ടൊന്നും അറിയില്ല, അച്ഛനൊക്കെ അറിയാം, എനിക്ക് പക്ഷേ പറഞ്ഞു തരാനായിട്ട് അറിയില്ല കേട്ടോ.
എന്നിട്ട് ഞങ്ങൾ മൂവാറ്റുപുഴ ജംഗ്ഷനിൽ നിന്ന് ഒരു ബേക്കറി കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. കൊച്ചച്ഛനും കുഞ്ഞമ്മയും രണ്ട് മക്കളുമാണുള്ളത്. ഒരു മോളുടെ രണ്ട് പെൺകുട്ടികളാട്ടോ. ഒരു മോളുടെ കല്യാണം കഴിഞ്ഞു, ഒരു മോളുണ്ട്. അപ്പോൾ കുറച്ച് ബേക്കറി ഫ്രൂട്ട്സ് എല്ലാം വാങ്ങാമെന്നെഴുതി ആദ്യം ബേക്കറിയിൽ കയറി. മൂവാറ്റുപുഴ ജംഗ്ഷനിൽ നിന്നും സത്യം പറഞ്ഞാൽ ഫ്രൂട്ട്സ് സ്റ്റോളൊന്നും കണ്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ആദ്യം ബേക്കറിയിൽ കയറിയത്. ആ ബേക്കറിയുടെ ഫ്രണ്ടിൽ കുറച്ച് ഫ്രൂട്ട്സ് ഇരുന്നത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ജ്യൂസ് അരച്ച് കൊടുക്കാനും കണ്ട് വെച്ചിരുന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങൾ അവിടെ കയറി ആദ്യം ബേക്കറി മാത്രമേ വാങ്ങിയുള്ളൂ. നല്ലൊരു ബേക്കറി ആയിരുന്നു കേട്ടോ. എല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് അവിടെയുള്ള എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ബേക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന സാധനങ്ങളാണെന്ന് തോന്നുന്നു. കാരണം എല്ലാം അവരുടെ ബേക്കറിയുടെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം വാങ്ങി. കുറച്ച് സാധനം വാങ്ങിയപ്പോഴാണ് നല്ല ചൂട് പപ്സൊക്കെ അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് വന്ന് അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ പപ്സൊക്കെ വാങ്ങി. അപ്പോൾ എല്ലാം എവിടെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചേട്ടൻ പറഞ്ഞായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി. എന്തോ ബാർലി ബിസ്ക്കറ്റ് എന്നൊക്കെ പറഞ്ഞു പഴയ ബിസ്ക്കറ്റ് അതൊക്കെ ഇങ്ങനെ എടുത്ത് തന്നെ കണ്ടോ. പപ്സ് എല്ലാ പപ്സും ഉണ്ടായിരുന്നു. വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ യാത്രയൊക്കെ ചെയ്ത് ഇനി ബിരിയാണിയൊക്കെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതായതുകൊണ്ട് പപ്സ് വാങ്ങിയില്ല. പിന്നെ ഒരു ഡയറി മിൽക്ക് വാങ്ങി കേട്ടോ. ഡയറി മിൽക്ക് വാങ്ങി ഞങ്ങളെല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. എന്നിട്ട് പതുക്കെ 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 നമ്മുടെ കൊച്ചച്ഛൻ്റെ വീട്ടിലേക്ക് പോകണം. കൊച്ചച്ഛൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല അല്ലേ, ദിനു എന്നാണ് കൊച്ചച്ഛൻ്റെ പേര് കേട്ടോ. ദിനു കൊച്ചച്ഛൻ്റെ വീട്ടിലേക്ക് അങ്ങനെ പോവുകയാണ്. ദീപ ചേച്ചിക്കും അച്ഛനും അമ്മയ്ക്കുമൊക്കെ അറിയാം, സ്ഥലങ്ങളൊക്കെ അറിയാം കേട്ടോ. അമ്മയ്ക്കറിയില്ല, ചേച്ചിക്കും ചേട്ടനും അച്ഛനും ഒക്കെ അറിയാം കൊച്ചച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഞാൻ ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ, എനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങാനായിട്ട് വേറൊരു കടയിൽ നിർത്തി. അവിടെ ചെന്ന് മുന്തിരിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, പുളിപ്പുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. മുന്തിരി ഭയങ്കര പുളിപ്പായിരുന്നു, അതുകൊണ്ട് മുന്തിരി വാങ്ങിയില്ല. വേറെ എന്തൊക്കെയോ വാങ്ങി, സത്യമായിട്ട് മറന്നു കേട്ടോ. ജെറസ് ആയില്ലേ, അതൊക്കെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി. എന്നിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തിരിച്ചു. കുറച്ച് ദൂരമുണ്ട് കേട്ടോ മൂവാറ്റുപുഴയിൽ നിന്ന്. കുറച്ച് ഒരുപാടല്ലെങ്കിലും കുറച്ച് ദൂരമുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ കള്ളിക്കാട് പോകുന്ന ദൂരമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ കൊച്ചച്ഛനും മോളും ഉണ്ട്. കുഞ്ഞമ്മ ജോലിക്ക് പോയിരിക്കുക കേട്ടോ. മോള് പഠിക്കുകയാണ്. അവളെന്താ ബി കോം എന്നെന്തോ പറഞ്ഞു, അതും മറന്നുപോയി. പഠിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവളും ഉണ്ടായിരുന്നു, കൊച്ചച്ഛനും ഉണ്ടായിരുന്നു, ബാക്കി ആരും ഉണ്ടായിരുന്നില്ല. ഒരു മോളുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ല. അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവൾ തൊടുപുഴയോ പെരുമ്പാവൂരാട്ടോ അവൾ താമസിക്കുന്നത്. ഇവിടെ അച്ഛനും മോളും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞമ്മ ജോലിക്ക് പോയി, കൊച്ചച്ഛനും മോളും മാത്രമേ ഉള്ളൂ. കുറച്ച് സമയം ഇവിടെയൊക്കെ നിന്നു. ഞങ്ങൾ കഴിക്കാനുള്ള നേരമല്ല കേട്ടോ എത്തിയത്, ഒരു 11 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത്. അപ്പോൾ കഴിക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ കഴിക്കാനായിട്ട് നിന്നില്ല. കാരണം നമ്മൾ പെട്ടെന്ന് ചെന്നതല്ലേ, വിളിച്ച് പറഞ്ഞിട്ടൊന്നും ചെല്ലാത്തതുകൊണ്ട് അവിടെ അവർക്കുള്ളത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മൾ കഴിക്കാനൊന്നും നിന്നില്ല. ഇതൊക്കെ അവരുടെ വീടിൻ്റെ ബാക്ക് സൈഡ് ആട്ടോ. നല്ല രസമുണ്ട്. ക്യാമറയിലെ ഭംഗി വന്നിട്ടില്ല എന്ന് എനിക്കറിയാമെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തുനേ ഉള്ളൂ. നിറയെ കാപ്പിയും മോളയും ഒക്കെ ആയിട്ട് നല്ല ഭംഗിക്ക് നിൽപ്പുണ്ട് കേട്ടോ. ഇത് അവളുടെ പേര് രേഷ്മ എന്ന് കേട്ടോ, മോളുടെ പേര് രേഷ്മ എന്നാണ്. ഞാൻ ആ ചിരിക്കുന്ന എന്താന്ന് വെച്ചാൽ, ഞാനും അവളും കൂടെ ഇങ്ങനെ നിന്നപ്പോൾ എന്നെക്കാട്ടി ഹൈറ്റ് ആ കുട്ടിക്കുണ്ട്. അത് കണ്ടപ്പോൾ എനിക്കങ്ങ് അത് അറിയാതെ ഇങ്ങനെ ചിരി വന്നു പോയതാ കേട്ടോ. അപ്പോൾ ഇത് രേഷ്മയാണ്. അങ്ങനെ കുറച്ച് സമയം അവിടെയൊക്കെ നിന്നു. കൊച്ചച്ഛനെ കാണിച്ചിരുന്നില്ലല്ലേ ഞാൻ. അതിൽ ഒരാളെ കണ്ടല്ലോ, അതാണ് കൊച്ചച്ഛൻ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊച്ചച്ഛനെ കണ്ടപ്പോൾ അത് കൊച്ചച്ഛനാണ് എന്ന് പറയാനായിട്ട് ഞാൻ വിട്ടുപോയി കേട്ടോ. അതേ കൊച്ചച്ഛൻ ദീപചേച്ചിയുടെ ബാക്ക് ഇട്ടിട്ടുണ്ടെന്നാണ് കൊച്ചച്ഛൻ. തേനെ കൊച്ചച്ഛനും രേഷ്മ കുട്ടിയും. അങ്ങനെ കുറച്ച് സമയം മൂവാറ്റുപുഴ അങ്ങനെ ഇരുന്നു. ഇരുന്നിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി കേട്ടോ. അപ്പോൾ അവർക്ക് പോകുന്നുണ്ടോ, പോവുകയാണോ, നിൽക്കത്തെന്തേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് വന്നതല്ലേ, അതുകൊണ്ട് അധിക സമയം ഒന്നും നിൽക്കാൻ പറ്റിയില്ല. ഞാനിവിടെ ഒരു 4-5 വർഷം മുന്നേ വന്നതാണ് കേട്ടോ. അവളുടെ മൂത്ത മോളുടെ കല്യാണത്തിന് വന്നത്, രേവതിയുടെ കല്യാണത്തിന് വന്നതാണ്. ആ ഒരു ഓർമ്മ എനിക്കുള്ളൂ. അന്ന് വേദ വളരെ കുഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ള ഓർമ്മയൊക്കെ എനിക്കുള്ളൂ. അപ്പോൾ ഇതാട്ടോ ദീന കൊച്ചച്ഛൻ്റെ വീട്. അത് പറയാൻ വിട്ടു, ഇതാണ് ദീന കൊച്ചച്ഛൻ്റെ വീട്. അപ്പോൾ രേഷ്മക്കുട്ടിയും ഞങ്ങൾ പോകണമെന്നൊക്കെ കണ്ടപ്പോൾ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. ദീന കൊച്ചച്ഛനും ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്, പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. നമുക്ക് പോയല്ലേ പറ്റുമോ, നമ്മൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് വന്നതല്ലേ. അതുകൊണ്ട് പോകുന്ന വഴിക്ക് ആയതുകൊണ്ട് കയറാമെന്ന് കരുതി. ഇത്രയും ദൂരമൊന്നും അങ്ങനെ വരില്ല. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ പോകുന്ന വഴിക്കൊക്കെയാണ് നമ്മൾ കയറാറ്. അതുകൊണ്ട് പിന്നെ കയറി ടാറ്റാ ബബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വീണ്ടും യാത്ര തിരിച്ചു. നിറയെ പുർത്തിത്തോട്ടം, ഞങ്ങളുടെ പൈനാപ്പിൾ തോട്ടം അതിനെയാണ് പറയുന്നത്. പുർത്തി കൈതച്ചക്ക തോട്ടം, ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പുർത്തിച്ചക്ക എന്ന് പറയും കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാണ്. കൈതച്ചക്കയുടെ തോട്ടമുണ്ട്, നിറയെ തോട്ടമൊക്കെ നിൽപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ കയറി 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 പോവുകയാണ്. ഇതാണ് നമ്മുടെ നേരിമംഗലം പാലം കേട്ടോ. ഈ പാലം കയറി കഴിഞ്ഞാണ് ഹൈ റേഞ്ച് കയറുന്നത് കേട്ടോ. ഇവിടെ നിന്ന് മുകളിലോട്ടാണ് ഹൈ റേഞ്ച്. ഇതുവരെയാണ് താഴെ ഉള്ള വഴി കേട്ടോ. എനിക്കങ്ങനെയൊന്നും ഡീറ്റെയിലായിട്ട് പറയാൻ അറിയില്ല. അറിയാവുന്ന കാര്യം പറയുന്നത് കേട്ടോ. ഇത് പണ്ട് ബ്രിട്ടീഷ് സമയത്തെന്തോ ചെയ്ത പാലമാണ്. ഇത് കയറുന്നിടത്ത് എന്തോ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അതെല്ലാം കാണിച്ചു തരാം.
അപ്പോൾ ആ പാലം കയറി കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്നാറിലേക്ക് അടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അമ്മയുടെ വീട്ടിലും പോയിട്ടുണ്ട്, ഞങ്ങൾ ഒരു പ്രാവശ്യം ഇതിന് മുന്നേ പോയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ട് മൂന്ന് ദിവസം നിന്നിട്ടേ കേട്ടോ വന്നത്. അതുകൊണ്ട് ഈ റോഡൊക്കെ ചെറിയൊരു ഓർമ്മയുണ്ട്, പക്ഷെ വലിയ ഓർമ്മയില്ല. പിന്നെ മൂന്നാർ ഞാൻ പണ്ട് ഒരു ഫിലിമിൻ്റെ ഷൂട്ടിനായിട്ട് പോയിട്ടുള്ളത് കേട്ടോ, അല്ലാതെ അങ്ങനെ പോയി എനിക്ക് ഓർമ്മയില്ല. എങ്കിലും ഈ റൂട്ടൊക്കെ ഓർമ്മയുണ്ട് കേട്ടോ. നല്ല രസമുള്ള സ്ഥലമല്ലേ പാലത്തിൻ്റെ ഇത് പറഞ്ഞൊക്കെ കേട്ടോ. കൺസ്ട്രക്ഷൻ ബോസ് കമൻസ്ഡ് ഓൺ ദിസ് റോഡ് ടു ദി ഹൈ റേഞ്ചസ് ഇൻ തുലാം ആൻഡ് ദ റോഡ് ഓപ്പൺ ബൈ ഹർ ഹൈനസ് സേതുലക്ഷ്മി ഭായ് മഹാറാണി റീജൻറ് ഓഫ് ട്രാവൻകൂർ ഇൻ മീനം. ഇയറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സേതു ലക്ഷ്മി ഭായ് തമ്പുരാട്ടി ഓപ്പൺ ചെയ്തൊരു പാലമാണത് ഹൈ റേഞ്ചിലേക്ക് പോകാനായിട്ടുള്ള കേട്ടോ. അപ്പോൾ സംഭവം മനസ്സിലായല്ലോ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ, ബ്രിട്ടീഷുകാരുണ്ടാക്കിയതല്ലേ കേട്ടോ. അപ്പോൾ പനയിൽ ഇതൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, കള്ളൊക്കെ അവിടെ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഒരുപാട് പേര് ഇറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ആ ഒരു ബോർഡ് മാത്രം എടുത്ത ശേഷം ഞങ്ങൾ വീണ്ടും പതുക്കെ 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 പോയി. എന്ത് രസമുള്ള സ്ഥലമാണെന്നറിയോ. വയനാടൊക്കെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ഭംഗിയും ഇഷ്ടമുള്ളൊരു സ്ഥലം എനിക്ക് വേറെ ഇല്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അമ്മായിയുടെ വീട്ടിൽ പോയി നിന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്നോട് പറഞ്ഞു കേട്ടോ, നമുക്കിവിടെ സ്ഥലം വാങ്ങാം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ്, അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലം കേട്ടോ ഈ മൂന്നാർ എന്ന് പറയുന്നത്. മൂന്നാറിലേക്ക് പോകുന്ന വഴിയായാലും എല്ലാം ഭയങ്കര രസമുള്ള സ്ഥലമാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സ്ഥലമാണ്. എന്തായാലും എപ്പോഴെങ്കിലും എൻ്റെ ഒരു ആഗ്രഹം നടക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറച്ച് സ്ഥലം വാങ്ങണം എന്നൊക്കെ ഉള്ളത്. ചിലപ്പോൾ നടക്കുന്നെങ്കിൽ അങ്ങ് നടക്കട്ടെ അല്ലേ. എൻ്റെ ശബ്ദത്തിനൊക്കെ ഒരു ക്ഷീണമുണ്ടല്ലേ, യാത്രയൊക്കെ ചെയ്ത് വന്നതിൻ്റെ ഒരു ചെറിയ ക്ഷീണം ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ദീപചേച്ചിയുടെ അവിടെ തന്നെ ഉണ്ട്, അങ്ങ് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് മുളയരി പായസം, അന്ന് അമ്മായിയുടെ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഇതുപോലെ ഈ കറക്റ്റ് സെയിം സ്ഥലത്ത് നിന്ന് ഞങ്ങൾ മുളയരി പായസം കഴിച്ചായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. അന്ന് ഒരു ഗ്ലാസ്സേ വാങ്ങിയുള്ളൂ, കൊള്ളാവോ ഇല്ലേന്ന് അറിയാത്തതുകൊണ്ട് ഒരു ഗ്ലാസ് വാങ്ങിയിട്ട് ഞങ്ങൾ അപ്പോഴേ അങ്ങ് പോയിട്ടോ. വണ്ടി ഇരുന്നാൽ കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ തിരിച്ചു വരാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ അങ്ങ് വിട്ടു. അപ്പോൾ ഇന്ന് വന്നപ്പോഴേ പറഞ്ഞു ഞാൻ എനിക്ക് മുളയരി പായസം കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിർത്തി, അവിടെ നിർത്തിയപ്പോൾ ദേ മുളയരി പായസം മുള അരിയെ പറ്റിയൊക്കെ അവിടെ നിന്ന് ആ ചേട്ടൻ ഡീറ്റെയിലായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുവാണ്. അവിടെ കാണാൻ അതിനടുത്ത് തന്നെ കുറേ സ്ഥലങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഒരു എത്രയോ വർഷം കൂടുമ്പോഴാണ് ഉണ്ടാവുന്നത് എന്നൊക്കെ പറഞ്ഞു തരാണ്. അവിടെ എന്തൊക്കെയോ മുളയിലുണ്ടാക്കിയ സാധനങ്ങൾ, കാട്ടുതേന്, നാടൻ തേന്, പിന്നെ കാട്ടിലുള്ള സാധനങ്ങൾ, മുള കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ, മരം കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ, തേന്, ആ തേനിൻ്റെ ഇതോടുകൂടി അങ്ങനെ വച്ചിരിക്കുക കേട്ടോ. അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. മെയിൻലി ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങളൊന്നും വാങ്ങിയില്ല, മുളയരി പായസം മാത്രമേ വാങ്ങിയുള്ളൂ. ഞാൻ വേദയ്ക്ക് അത് കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ, തേനിൻ്റെ ആ ഒരു ഇത് അങ്ങനെ കാണിച്ചു കൊടുക്കായിരുന്നു. എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ, കാട്ടിലുണ്ടാവുന്ന എല്ലാ സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പോൾ മോശമായിരിക്കും. എന്തായാലും പരീക്ഷണത്തിനായിട്ട് നിന്നില്ല. പിന്നെ അച്ചാറുകൾ പല രീതിയിൽ, കാന്താരി, നെല്ലിക്ക, മാങ്ങ, അങ്ങനെ കുറേ സാധനങ്ങൾ, അച്ചാറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വേദയ്ക്ക് പിന്നെ എല്ലാം കണ്ടപ്പോൾ വേണം, ഏതൊരു കിളിയെ വാങ്ങി ഇങ്ങനെ ഊതാനായിട്ട്. അപ്പോൾ വാങ്ങിയില്ല, ഇങ്ങനെ നോക്കാനായിട്ട്. അപ്പോൾ ചേട്ടൻ വെള്ളം ഒഴിച്ചു തരികയാണ്, അത് ഒഴിച്ച് തന്നിട്ട് ഊതാൻ പറഞ്ഞു. ഊതിയപ്പോൾ, ഊതുമ്പോൾ പല പല ശബ്ദങ്ങളുണ്ടാവും, പല കിളികൾ വിളിക്കുന്ന ശബ്ദം ഉണ്ടാവും എന്ന് പറഞ്ഞ് ഇങ്ങനെ വേദയ്ക്ക് കൊടുക്കുക കേട്ടോ. വേദ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോവുകയാണേ. അങ്ങനെ വേദക്കിളികളുടെ ശബ്ദമൊക്കെ ഉണ്ടാക്കിയ ശേഷം ഞങ്ങൾ പായസം വാങ്ങി കുടിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കുറേശ്ശെ കുറേശ്ശെ കുടിച്ചുള്ളൂ, കാരണം ലഞ്ച് കഴിക്കാനുള്ള ടൈമായി വരുമായിരുന്നു. 12:30 കഴിഞ്ഞ് ഞങ്ങൾ എത്തിയപ്പോൾ, ഈ സ്ഥലത്തെത്തിയപ്പോൾ കേട്ടോ. അപ്പോൾ അടിമാലി ചെന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് കരുതിയിട്ടാണ് താഴ്ന്ന് കഴിക്കാണ്ട്, താഴ്ന്ന് പിന്നെ അടിമാലിയിലൊക്കെ ചെന്നാലേ നല്ലൊരു ഹോട്ടലൊക്കെ ഉള്ളു കേട്ടോ. അടിമാലി ചെന്ന് കഴിക്കാമെന്ന് കരുതിയാണ് ഇങ്ങനെ വന്നത്. വന്നപ്പോൾ പായസം കണ്ടപ്പോൾ നിർത്തി. അപ്പോൾ ഒരുപാട് കുടിച്ചാൽ നമുക്ക് ഫുഡ് കഴിക്കാൻ, ലഞ്ച് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ഓരോ ഗ്ലാസ്സൊന്നും വാങ്ങിയില്ല കേട്ടോ, ഒരു ഗ്ലാസ്സിനെ വാങ്ങി ഷെയർ ചെയ്ത് കേട്ടോ കഴിച്ചത്. അണ്ട് എന്തൊക്കെയോ പാത് അച്ചാറുകൾ, പുളി അച്ചാറ് എന്തൊക്കെയോ അച്ചാറുകളിരിക്കുന്നുണ്ട് കേട്ടോ. ഹിന്ദിയിൽ മുളയരി പായസം എന്നും തമിഴിലൊക്കെ മുളയരി പായസം എന്ന് ചോദിച്ചേക്കാം കേട്ടോ. ഒരു ഗ്ലാസ്സിന് 30 രൂപയാണേ. ഞങ്ങളിങ്ങനെ ഓരോ ഗ്ലാസ് വാങ്ങി ഷെയർ ചെയ്തെടുത്തതേ ഉള്ളൂ. പിന്നെ നമ്മുടെ മുളയരിയെ പറ്റിയൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു. എന്തൊക്കെയോ സാധനങ്ങൾ, കണിക്കൊന്നയുടെ വിത്ത് വരെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. എന്തൊക്കെയോ അങ്ങനെ കുറേയേറെ സാധനങ്ങൾ, ചിലരൊക്കെ വാങ്ങിയിട്ട് പോകും കേട്ടോ നമ്മൾ. പിന്നെ ഇങ്ങനെ നോക്കിയിട്ട് മുളയരി പായസം മാത്രം കുടിച്ച ശേഷം ഞങ്ങളങ്ങ് പോയി. ആവശ്യമില്ലാന്ന് തോന്നി വാങ്ങിയില്ല. വേദയ്ക്ക് ക്ലീം വാങ്ങിയില്ല കേട്ടോ. വേദ രണ്ട് ദിവസം അത് കളിക്ക് മൂന്നില്ലെന്ന് ചവിട്ടി വിട്ടേക്കും, അതുകൊണ്ട് വാങ്ങിയില്ല. അപ്പോൾ ഇതേ ഈ വെള്ളച്ചാട്ടമൊക്കെ ഇവിടെയൊക്കെ നിറയെ വെള്ളം, മഴയുള്ള സമയം വെള്ളച്ചാട്ടം വരുന്നതാട്ടോ. എല്ലാ പാറകളും
വറ്റി വരണ്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ നിറയെ വെള്ളം വരുന്നതാണ്. അതൊക്കെ ഇങ്ങനെ അച്ഛൻ ഓരോ സ്ഥലങ്ങളും കാണിച്ചു തരാം കേട്ടോ, എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി തെറ്റാതെ പഴയ ഓർമ്മയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാണേ. എന്നിട്ട് ഞങ്ങൾ അടിമാലി എത്തി. അടിമാലിയിൽ സഫേർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലാട്ടോ കയറിയത്. അത്യാവശ്യം നല്ലൊരു ഹോട്ടലായിരുന്നു, ഫുഡ് കഴിക്കാനായിട്ട് കയറി. അപ്പോൾ ഞാനും വേദയും ബിരിയാണി കഴിക്കും എന്നാദ്യമേ തീരുമാനമെടുത്ത് വന്നതാണ്. ഇപ്പോൾ ഇവരാരും ബിരിയാണി പാർട്ടീസ് അല്ല കേട്ടോ, അവർക്കാർക്കും ബിരിയാണിയോട് അങ്ങനെ അത്രയും താല്പര്യമില്ല. അതുകൊണ്ട് അവരാരും ബിരിയാണിയില്ല, എല്ലാവരും മീൽസ് പറഞ്ഞു, മൂന്ന് പറഞ്ഞു. ഞാനും വേദയും ഒരു ബിരിയാണിയെ പറഞ്ഞോളൂ, ഞങ്ങൾ 50-50 എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ബിരിയാണിയെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബിരിയാണിക്ക് മൂന്നിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹോട്ടൽ നല്ല ഹോട്ടലായിരുന്നു, നല്ല ഫുഡായിരുന്നു. കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും തന്നെ നമ്മുടെ ഊണെല്ലാം എത്തി. ഊണൊക്കെ മറ്റേ താലി മീൽസ് പോലെ വലിയ പ്ലേറ്റിൽ ഒരുപാട് നിറയെ കറികളൊക്കെ ആയിട്ട്, കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, നല്ല ഊണായിരുന്നു. റൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടുതന്നു കേട്ടോ. ചില ഹോട്ടലിൽ കയറിയാൽ നമ്മൾ പുറമേയുള്ള ആഡംബരം അകത്തുണ്ടാവില്ല കേട്ടോ. ഇത് പുറമേ വലിയ ആഡംബരം, വലിയ ഹോട്ടൽ തന്നെ, എങ്കിലും ഇത്രയും നല്ല ഫുഡ് കിട്ടും എന്ന് ഞങ്ങൾ കരുതിയില്ല കേട്ടോ. നല്ല ഫുഡായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം ഊണും കൊടുത്തു. ഏട്ടൻ ബീഫും ചപ്പാത്തി ആട്ടോ വാങ്ങിയത്. ഏട്ടന് ബീഫിനോട് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഏട്ടൻ ബീഫ് വാങ്ങി, ഞങ്ങൾ ബിരിയാണിയും വാങ്ങി കേട്ടോ. അപ്പോൾ എല്ലാം കൊള്ളാമായിരുന്നു. ബിരിയാണി ഞാനും വേറെ പറഞ്ഞില്ലേ, ഒന്നേ വാങ്ങിയുള്ളൂ. അതിന് 50-50 ആക്കി എടുത്തു. ഞാൻ പറയുന്നതായിരുന്നു തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ, അത് ഓർമ്മ കിട്ടുന്നില്ല, പറഞ്ഞു ഇല്ലെന്നുള്ള ഓർമ്മ വരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും പറയുന്നത്. നല്ല റൈസും നല്ല ചിക്കൻ്റെ കറിയൊക്കെ ആയിട്ട് കൊള്ളാമായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ഫുഡായിരുന്നു. പണി കിട്ടരുതേ എന്നാണ് ഞാൻ ഇന്നലെ മുതൽ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങിയത്. ഇപ്രാവശ്യമെങ്കിലും ടൂറ് പോയിട്ട് വരുമ്പോൾ എനിക്ക് പണി കിട്ടരുതേ, എപ്പോഴും പോയാലും എനിക്ക് പണി കിട്ടാറുണ്ട്, അതുകൊണ്ട് പണി കിട്ടില്ലേ എന്നൊക്കെ പ്രാർത്ഥിച്ചാണ് പോയത്. ഇപ്രാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് വീടെത്തി കേട്ടോ, അതാണ് വേറൊരു സത്യം. അപ്പോൾ ഇത് പായസമായിട്ടോ, നമ്മുടെ മീൽസിൻ്റെ കൂടെ കിട്ടിയ പായസമാണ്. അപ്പോൾ അമ്മയ്ക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു, അമ്മയ്ക്ക് ഷുഗർ പേഷ്യൻസ് അല്ലേ, അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഓഫ് കോഴ്സ് ഞാനല്ലേ കുടിക്കൂ, എനിക്ക് പായസത്തിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. സേമിയ പായസം വേദ കുടിച്ചിട്ട് അയ്യെന്ന് കാണിച്ചത് വേദയ്ക്ക് പായസത്തിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട്, ഇഷ്ടമല്ലാത്തതുകൊണ്ട് കേട്ടോ. ഇത് നല്ല പായസമായിരുന്നു, ഞാൻ തന്നെയാണ് ആ പായസം കുടിച്ചത്. പിന്നെ ആരുടെ ഒരാളുടെ കൂടെ പായസം ഞാൻ കുടിച്ചു എന്നാണ് തോന്നുന്നത് കേട്ടോ. എന്തായാലും കൊള്ളായിരുന്നു, ഫുഡെല്ലാം കഴിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി. ഇനി നേരെ ഞങ്ങൾ നമ്മുടെ ഹോം സ്റ്റേ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ, അവിടേക്കാണ് പോകുന്നത്. അമ്മായിയുടെ വീട്ടിൽ തിരിച്ച് വരുന്ന ദിവസം ഇറങ്ങാമെന്ന് കരുതി, അതുകൊണ്ട് അമ്മായിയുടെ വീട്ടിലേക്ക് ഇറങ്ങുന്നില്ല. അമ്മായിയുടെ വീട് അടിമാലിക്ക് അടുത്താട്ടോ, താഴെ തൊട്ട് താഴെ 14 മൈലോ അങ്ങനെ എന്ന് പറയുന്ന സ്ഥലത്താണ് അമ്മായിയുടെ വീട്. അവിടെ ഇറങ്ങിയില്ല, തിരിച്ച് വരുമ്പോൾ ഇറങ്ങാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ നേരെ മൂന്നാർ പോവാണ്. മൂന്നാർ ആനച്ചാൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞങ്ങളുടെ ഹോം സ്റ്റേ ഉള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട് റൂമായിട്ട് എടുക്കാതെ ഹോം സ്റ്റേ എടുക്കാമെന്ന് കരുതി. പോകുന്ന വഴിക്ക് എന്ത് ഭംഗിയാണെന്നറിയോ, നിറയെ ഏലത്തോട്ടവും ഒക്കെ നിൽപ്പുണ്ട്, പക്ഷേ എല്ലാം കരിങ്ങി നിൽക്കുക കേട്ടോ. വെയിലിൻ്റെ ഒരു ഇത് കൊണ്ടാന്ന് തോന്നുന്നു, എല്ലാം അങ്ങ് വാടി കരിങ്ങൊക്കെ നിൽക്കുകയാണെങ്കിലും അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുള്ള സ്ഥലം. അങ്ങനെ ഞങ്ങൾ പതിയെ പതിയെ നമ്മുടെ ഹോം സ്റ്റേയിൽ എത്തിയിട്ടുണ്ട്. ആനച്ചാലുള്ള ഗ്രീൻ പെപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഹോം സ്റ്റേയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ പ്രകാശേട്ടൻ്റെ ഫ്രണ്ട് വഴിയാണ്, ഫ്രണ്ടിൻ്റെ പരിചയമുള്ള ആൾ വഴിയൊക്കെയാണ് ഞങ്ങളിവിടെ എടുത്തത്. അവരിവിടെ മുന്നേ വന്നിട്ടുണ്ട്. ചേട്ടനും ചേച്ചിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മിക്കവാറും മൂന്നാറൊക്കെ വിസിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ, ട്രിപ്പ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചേട്ടനൊക്കെ നന്നായിട്ട് അറിയാം. പുറകിലൊരു കാക്ക ഇരുന്ന് ഭയങ്കര ശല്യമല്ലേ, എന്നോട് പറഞ്ഞ കേൾക്കില്ല. ഞാൻ എവിടെ പോയാലും ഈ കാക്ക പിറകേ വരുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ദീപചേച്ചിയുടെ അവിടെയാണ് ഉള്ളത്, അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കേട്ടോ, അതൊന്ന് ക്ഷമിച്ചേക്കാം. അപ്പോൾ ഹോം സ്റ്റേ വന്നു, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഹോം സ്റ്റേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളെല്ലാവരും കൂടെ ഇല്ലേ, അപ്പോൾ റൂം എടുക്കുന്നത് നമുക്ക് പറ്റില്ല. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഒന്ന് എല്ലാവരും കൂടെയൊക്കെ കൂടെ ഇരുന്ന് സംസാരിക്കാനും ഒക്കെ പറ്റുന്നത് ഹോം സ്റ്റേ ആണ്. അപ്പോഴേ നമ്മൾ പോകുന്നു പ്ലാൻ ചെയ്തപ്പോഴേ ഹോം സ്റ്റേ മതി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് ഹോം സ്റ്റേ എടുത്തത്. നല്ല അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോം സ്റ്റേ ആട്ടോ ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ഒരു റൂമിൽ തന്നെ എല്ലാ റൂമും അറ്റാച്ച്ഡ്, ഒരു റൂം അറ്റാച്ച്ഡ് അല്ലായിരുന്നു, അതിനൊരു കോമൺ ബാത്റൂം ഉണ്ടായിരുന്നു, ബാക്കി രണ്ട് റൂമും അറ്റാച്ച്ഡ് ആണ്. മൂന്ന് ബെഡ്റൂം ഉണ്ടായിരുന്നു കേട്ടോ. രണ്ട് ബെഡ്റൂമിലും ഒരു 3-5 പേഴ്സൺസിന് ഉറപ്പായിട്ടും കിടക്കാം, 5 പേർക്ക് കിടക്കാൻ പറ്റുന്ന ബെഡ്റൂമാണ് ഈ രണ്ട് ബെഡ്റൂമും. പിന്നെ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് ഒരു 3 പേർക്ക്, 2 പേർക്ക് മാക്സിമം ഒരു 3 പേർക്ക് കിടക്കാം. പിന്നെ ഹോളുണ്ട്, കിച്ചൺ സൗകര്യമുണ്ട്, അതൊരു ഡൈനിങ് ഏരിയ ഉണ്ട്. നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ, രാത്രിയൊക്കെ ആകുമ്പോൾ ഭയങ്കര കിടില ആംബിയൻസ് കേട്ടോ, ഭയങ്കര രസമുള്ള സ്ഥലം. നമ്മൾ പോയ സമയത്ത് സത്യം പറഞ്ഞാൽ മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ട് കണ്ടോ. അപ്പോൾ അവരും പറയാണ് ഇപ്രാവശ്യമാണ് മൂന്നാറിൽ ഇങ്ങനെ ഒരു ക്ലൈമറ്റ് ആദ്യമായിട്ട് കാണുക എന്ന് പറഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ ഒരു 2 മണിയൊക്കെ കഴിയുമ്പോഴേ മഞ്ഞിങ്ങനെ കയറി കയറി വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്കും ഭാഗ്യം ഉണ്ടായിരുന്നില്ല, മഞ്ഞില്ല, ഭയങ്കര ചൂടായിരുന്നു. നമ്മുടെ ചെറിയൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരു ചെറിയ തണുത്ത കാറ്റ് അത്രയേ ഉള്ളൂ, അല്ലാതെ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചാണ് കേട്ടോ, പക്ഷെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു.
നല്ല കാം ആൻഡ് ക്വയറ്റ് ആൻഡ് നീറ്റ് ഒരു ഹോം സ്റ്റേ ആട്ടോ ഞങ്ങൾക്ക് കിട്ടിയത്. അതെന്തായാലും നമ്മൾ രക്ഷപ്പെട്ടു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വന്ന് കയറിയപ്പോഴേ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആട്ടോ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഹോം സ്റ്റേ. അങ്ങനെ നമ്മൾ മൂന്നാർ എത്തിയിട്ടുണ്ട്. നല്ല സുഖമായിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. ഒരു 5:45 ഞങ്ങൾ അവിടെ തിരിച്ചു. 3:15 ആയപ്പോൾ ഞങ്ങളിവിടെ എത്തി കേട്ടോ. പിന്നെ അവിടെ കൊച്ചിൻ്റെ വീട്ടിലിറങ്ങി ഭക്ഷണം കഴിക്കാനൊക്കെ ഇറങ്ങി. അങ്ങനെയുള്ള കുറച്ച് നല്ല സ്മൂത്തായിട്ട് കൂളായിട്ട് എത്തി. ഇനി നമ്മൾ മൂന്നേകാലമായിട്ടേ ഉള്ളൂ. മാങ്കുളോ എവിടെ ഒരു സ്ഥലം പറയുന്നുണ്ട്, ആനയൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമെന്ന് പറഞ്ഞു. അവിടേക്ക് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. നല്ലൊരു ഹോം സ്റ്റേ ആട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഗ്രീൻ പെപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഹോം സ്റ്റേ ആണ്. നല്ല റൂമൊക്കെ നല്ല സൗകര്യം എല്ലാം കൊണ്ടും ഒക്കെയാണ്. നല്ല ബെറ്റർ, എനിക്കിഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഹോട്ടൽ റൂം എടുക്കാം. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്നൊരു കൂളായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഗ്രീൻ പെപ്പർ. ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. നാളെ നമുക്ക് മാങ്കുളത്തൊക്കെ പോകുന്ന വിശേഷം അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇന്നിപ്പോൾ ഇവിടെ വന്ന് ഇനിയിപ്പോൾ നമ്മൾ ഫ്രഷാണ് നിൽക്കുന്നത്. എല്ലാവരും നല്ല ഫ്രഷായിട്ട് തന്നെ നിൽപ്പുണ്ട് കേട്ടോ. അത്ര വലിയ ക്ഷീണമൊന്നുമില്ല, ആരും അങ്ങനെ ടയേർഡ് ആയില്ല. അപ്പോൾ ഫ്രഷായിട്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ തന്നെ തിരിക്കിപ്പോൾ തിരിച്ചാലേ അവിടെ ഒരു 6:00 or 7:00 ആകുമ്പോഴേ എന്തോ വെള്ളം കുടിക്കാൻ വരും. ഇപ്പോഴേ തിരിച്ചാലേ അപ്പോഴേ എത്തത്തുള്ളൂ കേട്ടോ. 2 hours എന്തോ ജേണി ഉണ്ട്. അപ്പം അങ്ങോട്ടേക്ക് പോകാമെന്നും കരുതി എല്ലാവരും റെഡി ആവണം. ബാഗെല്ലാം കൊണ്ടുവച്ച ശേഷം ഞങ്ങൾ പോവാം കേട്ടോ. അങ്ങനെ ബാഗെല്ലാം പെറുക്കി വെച്ച ശേഷം ഞങ്ങൾ നേരെ ആനക്കുളത്തേക്ക് പോവാണ്. ആനകൾ കുളിക്കുന്നിടത്ത് അല്ല, വെള്ളം കുടിക്കാൻ വരും. എല്ലാ ദിവസവും വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണ് മാങ്കുളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള ആനക്കുളം. അവിടേക്ക് പോവാണ്. അപ്പോൾ അവിടേക്ക് നമ്മുടെ കാറൊന്നും പോവില്ല, ജീപ്പിലേ പോകാൻ പറ്റുള്ളൂ. കുറച്ച് ഓഫ് റോഡ് പോലെയാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വന്ന ഹോം സ്റ്റേയുടെ തൊട്ട് മുകളിൽ തന്നെ ഈ ജീപ്പ് സഫാരി അതിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത ശേഷം ഞങ്ങൾ ജീപ്പിൽ അങ്ങോട്ടേക്ക് പോകാൻ തരുന്നു. പോകുന്ന വഴിക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളൂടെ ടി എസ്റ്റേറ്റോ എന്തൊക്കെയോ കൂടെ കാണിച്ച് തരാം. തന്ന ശേഷം ആനക്കുളത്ത് പോയി ആനയും കണ്ടിട്ട് തിരിച്ച് വരാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തു. ആ റൂമിൽ സാധനങ്ങളെല്ലാം കൊണ്ടുവയ്ക്കുക കേട്ടോ. അപ്പോൾ റൂമിൽ കൊണ്ടുവച്ച ശേഷം ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി കണ്ടു. ഞാൻ അപ്പോൾ ഏട്ടനും വേദനയും കൂടെ താഴേക്കൊക്കെ പോയി കേട്ടോ. താഴെ നമ്മുടെ ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ അഡീഷണൽ ക്യാമ്പ് ഫയറൊക്കെ ചെയ്യുകയാണെങ്കിൽ 1000 rupees എക്സ്ട്രാ കേട്ടോ. അപ്പോൾ ഈ ചൂടത്ത് നമുക്ക് ക്യാമ്പ് ഫയറിൻ്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് പോയില്ല, അതിലേക്ക് നോക്കിയതില്ല. അതൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നോക്കിയില്ല. അപ്പോൾ വേദന ഏട്ടനും കൂടെ താഴേക്കൊക്കെ കറങ്ങാൻ വന്നപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ അത് ക്യാമറ കൊണ്ടു വന്ന് ഷൂട്ട് ചെയ്ത് തരുമെന്ന് പറഞ്ഞു. ആദ്യം പറ്റില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ചെയ്ത് തന്നു കേട്ടോ. അങ്ങനെ വേദയും ഏട്ടനും കൂടെ താഴേക്കൊക്കെ പോയി ഇറങ്ങി വരികയാണ്. ഇതിൻ്റെ ഓണറുടെ പേര് റാമെന്ന് കേട്ടോ. പുള്ളി പുള്ളിയുടെ സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ. പുള്ളിയുടെ വീട് അങ്ങ് താഴെ അവസാനം പോകണം കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ പുള്ളിയുടെ തന്നെയാണ് ഇതെല്ലാം. പുള്ളി ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു നല്ലൊരു ആംബിയൻസ്, നല്ല ഇഷ്ടപ്പെട്ടു. അതായത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു സംഭവം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര പോഷ് അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന നല്ലൊരു ഹോം സ്റ്റേ. ഫാമിലി ആയിട്ടൊക്കെ വന്ന് നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന നല്ലൊരു ഹോം സ്റ്റേ. എന്തായാലും റാമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം. മൂന്നാർ ആനച്ചാൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താട്ടോ ഈ ഹോം സ്റ്റേ, ഗ്രീൻ പെപ്പർ ഹോം സ്റ്റേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ക്യാമ്പ് ഫയറൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ ഈ ചൂടത്ത് വെന്തുരുവുന്ന സമയത്ത് ഇത് ചെയ്യാനൊട്ടും താല്പര്യമില്ല. നമ്മുടെ ട്രിവാൻഡ്രത്തേന്നും അത്ര ചൂടില്ല, എങ്കിലും ചൂടുണ്ട്. മൂന്നാറും ചൂടുണ്ട്, തണുപ്പൊന്നുമില്ല. പിന്നെ ഒരുപാട് ഹൈറ്റിലേക്കൊക്കെ പോകുമ്പോൾ കുറച്ച് ചെറുക്കുറേശ തണുപ്പുണ്ട് എന്നല്ലാണ്ട് വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് മാത്രമേ ഇപ്പോഴത്തെ ട്രിപ്പിൽ പോയപ്പോൾ ഒരു നെഗറ്റീവ് തോന്നിയുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും അടിപൊളിയായിരുന്നു. നിറയെ ഏലത്തോട്ടവും തേയിലത്തോട്ടവും കുരുമുളക് തോട്ടവും എല്ലാം ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല രസം ഉണ്ടായിരുന്നു. മല്ലക്കെട്ടിലെ ആംബിയൻസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും വന്നു. ഫ്രഷായി നേരെ ആനക്കുളത്തേക്ക് പോകാൻ പോവുകയാണ്. ആനക്കുളത്തുള്ള വിശേഷം നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഒരുപാട് നീളം കൂടിയാൽ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. കാണാനൊന്നും നിങ്ങൾക്ക് തോന്നില്ല. അതുകൊണ്ട് കുഞ്ഞു വീഡിയോ ആയിട്ട് ഇടുന്നത് കേട്ടോ. കുഞ്ഞു വീഡിയോ അല്ലേ, അത്യാവശ്യം ലെങ്ത്തുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇത്രയും നമുക്ക് ഇന്നത്തെ വിശേഷം നമുക്ക് അവസാനിപ്പിക്കാം. പുതിയൊരു നല്ല വീഡിയോ മീൻസ് നമ്മുടെ ആനക്കുളത്ത് പോയി ആനക്കുട്ടന്മാർ കുളിക്കുന്ന വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.